ഒറ്റ ആളേ ഉള്ളൂ നബി സുമ പിന്നെ കല്യാണം കഴിക്കാണ്ട് നല്ല ഗ്രാമത്തിന്റെ ഇടയിൽ ഒരു നിങ്ങളല്ലോ ഇവിടെ വേറെ ആരുമില്ല നിങ്ങൾ ഒറ്റക്ക ആദ്യം ഒറ്റക്കായി പോയി മക്കളോട് പോയി ഇല്ല ഞാൻ വടകരയിൽ നിന്ന് വരുന്ന ഞാൻ കേരള യാത്രയിൽ നിങ്ങൾ ഈ വീട് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു വീട് കണ്ട് 35 വർഷം പഴക്കമുള്ളൊരു വീടാണ് ഒറ്റ ആളേ ഉള്ളൂ നബീസും അവരൊക്കെ അവരുടെ കുറച്ച് വിശേഷം നമ്മളൊന്ന് ചോദിച്ചു നോക്കലേ കേരള എത്ര വർഷമായി ഇവിടെ പിന്നെ കല്യാണം കഴിച്ചില്ല അതിനു 13-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു പിന്നെ അത് തെറ്റിപ്പോയി പിന്നെ കല്യാണം കഴിക്കാണ്ട് പിന്നെ ഇപ്പൊ എത്ര വയസ്സായി 77 വയസ്സായി ഇപ്പൊ എത്ര കൊല്ലം ഒറ്റക്കല്ലേ ഇവിടെ ഇവിടെ ഇപ്പം വേറെ ആരുണ്ടായിരുന്നോ ഇവിടെ ഇപ്പൊ ഇപ്പടുത്ത് ഉമ്മ ഉപ്പ എല്ലാം മരണപ്പെട്ടു നിങ്ങൾ ഇവിടത്തേക്ക് മാറി എത്ര വർഷമായി 35 വർഷം അല്ലേ 35 കൊല്ലായി ഉമ്മ മരിച്ചേരെ ഇങ്ങോടിയല്ലേ ഈ വീട്ട് വരുന്ന വെള്ളൂർക്കാവില് പിന്നെ നിങ്ങളെ പേര് നബീസ വെള്ളൂർക്കാവിൽ നബീസ മലപ്പുറം പിന്നെ ജീവിതം എല്ലാം ഇങ്ങനെ വന്ന് ആങ്ങളെ നോക്കൂ ആങ്ങളെ ആരും നോക്കില്ല ആരോ നാട്ടുകാരും തരും ഇതിന്റെ കായും തിര കിട്ടും അപ്പൊ ഇങ്ങനെ കുറെ ജീവിതങ്ങൾ ഉണ്ട് കേട്ടോ നമ്മുടെ ഇടയില് ഞാൻ ഈ വിവാഹം കഴിഞ്ഞിട്ടേ ഏത് എത്ര വർഷമായി ഒരു പണിക്കും പോയി ഇങ്ങനെ വേദന കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോയിട്ടില്ല എപ്പോഴെങ്കിലും ഒരു 5-6 കൊല്ലൊക്കെ പിന്നെ ഈ അണ്ടി വെറുക്കാനൊക്കെ പോയി മറ്റേ കശുമാവ് പിന്നെ അതും പോകാൻ പറ്റാതെ അപ്പൊ നബീസ്താന്റെ വിശേഷങ്ങളായതല്ലോ നബീസ്ത ഇവിടെ ഒറ്റക്കാണ് ഈ വീട് ഞാനൊന്ന് ഇതിന്റെ ഈ വീടുകൾ ഇതിന്റെയൊക്കെ അപ്പൊ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോ പിന്നെ ഈ മലപ്പുറത്തുള്ള എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ എന്ത് അവരെ ശ്രദ്ധയപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളെ രീതിയിൽ ഒന്ന് സഹായിക്കുകയും ചെയ്താൽ മൂപ്പര എങ്ങനെ ജീവിച്ചു ഇല്ല ഞാനിതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോ ഇവരിക്കുന്നുണ്ട് വെറുതെ ഇറങ്ങിയതാ അപ്പൊ നമ്മള് പിന്നെ ഇങ്ങനത്തെ ആൾക്കാർ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ ഞാൻ വടകരയാ ഞാൻ കേരള യാത്രക്ക് ഇറങ്ങിയതാ വടകര ആങ്ങളെന്റെ പേരെന്താ ആങ്ങളെ ആരൊന്നും വന്നോക്കില്ല സങ്കടം തന്നെ അല്ലേ അവര് വന്നോക്കിക്കില്ല നിങ്ങക്ക് വിഷമാവൂല വിഷമാവൂല അതിനെ പിന്നെ ഓരോ ഓട്ടോ പിടിച്ചു പോലെ ഓട്ടോറിക്ഷം പിടിച്ചു പോക്കായിരിക്കും അല്ല ഓന് തുണികള് കൊണ്ടുപോകും വണ്ടിയിലും കൊണ്ടുപോകുക പിന്നെ മരുന്നേറ്റ് കൂടെ കൊടുത്താക്കി തരും ഓനെ വിളിച്ചിക്കാ
പെൻഷൻ പണം എത്ര കിട്ടും? അത് ഒരു മാസത്തിന് ഇപ്പൊ 1600 കിട്ടും. 1600 ഓക്കേ. അപ്പൊ അത് കിട്ടി ഞങ്ങൾ തൽക്കാലം ചികിത്സയും കാര്യം നടക്കും. വറകും വാങ്ങണേ. ഞങ്ങളെ മാറി വരാത്തില്ലെങ്കിൽ വിഷമമൊന്നുമില്ല. എന്താ വിഷമിച്ചിട്ട് ഓന്റെ തലൊക്കെ കൂട്ടി മാറ്റിയിരുത്തിട്ട് ഞാൻ എന്താ വിഷമിച്ചു. ഒരു അനുസരിച്ച് ഉണ്ടായിരുന്നു അതിനെ കെട്ടിച്ചാ ഞാൻ എന്റെ അടുത്ത് അതിനെ കെട്ടിച്ചു. അതിനും കൂടി എല്ലാരും ചെയ്തില്ല. ദുനിയാവിലെ ജീവിതം എങ്ങനെയാന്ന് ആഹാരത്തിൽ നമ്മള് വിജയിക്കുക. അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യാ? ഇപ്പൊ ഞാൻ വരുമ്പോ നിങ്ങള് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നല്ലേ, അപ്പൊ നിങ്ങൾ എന്തോ പ്രതീക്ഷിക്കുന്നില്ലേ അള്ളാന്റെ അടുത്തുനിന്ന്? അപ്പൊ ഇവിടുത്തെ ദുനിയാവിലേക്ക് എല്ലാം പ്രതീക്ഷിക്കുന്നു, ഇനി ദുനിയാവിലൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇനിയൊന്നും പ്രതീക്ഷിക്കും, ഇനിയിപ്പം ആഹിരത്തിലേക്ക് പ്രതീക്ഷിക്കുക. അതിന് വേണ്ടി ചെയ്യാം, നമുക്കെല്ലാം ശരിയാവും. എല്ലാം പഠിച്ചോണ്ട് നമുക്ക് എന്താ പറയാ കാഴ്ചയിലുണ്ടല്ലോ. നബീസ്താന്റെ സങ്കട പുരയിൽ നിന്ന് നമ്മൾ ഇങ്ങിറങ്ങി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ കണ്ടല്ലോ നബീസ്താന്റെ അവസ്ഥ ഉണ്ടല്ലോ. ഇതുപോലുള്ള കുറെ ആൾക്കാർ പല ഭാഗത്തായിട്ടും പല സ്ഥലത്തായിട്ടും നമ്മൾ കേരളത്തിൽ ഒരുപാടുണ്ട്. ഒറ്റപ്പെട്ട ഒരാളൊന്നുമല്ല. അപ്പൊ ഇതുപോലുള്ള ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ വീട്ടുകാര് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരാതി. പരാതി എന്നല്ല, മൂപ്പര പറഞ്ഞത് ആങ്ങളെ രണ്ടാളുണ്ട്, രണ്ടാൾ നോക്കുന്നൊന്നുമില്ല. ഏ ദയനീയ അവസ്ഥയാണ്. അവിടെ ചോറും കറിയും വെക്കണം, വിറക് വാങ്ങണം, പിന്നെ 1500 രൂപ പിന്നെ പെൻഷൻ കിട്ടിയാൽ ആ പെൻഷൻ പണം കൊണ്ട് വേണം അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. മലപ്പുറത്തുള്ള ആൾക്കാർ കണ്ടാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക, പിന്നെ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു പരിധിയുണ്ട്. നമ്മളിവിടെ എല്ലാവരും നിൽക്കുന്ന സ്ഥലമല്ല, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മളിങ്ങനെ അടുത്ത ആൾക്കാർ അടുത്ത ആൾക്കാർ അടുത്ത ആൾക്കാർ അങ്ങനെ അങ്ങനെ ഓരോരുത്തരോരുത്തരായിട്ട് എന്ത് ചെയ്യും വരും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടിപ്പോൾ ഇന്ന് 75 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു സമയത്ത് മൂപ്പർ ജനിച്ചു. ഇതുവരെ മൂപ്പർക്കൊരു സ്വാതന്ത്ര്യം മര്യാദകളൊരു സമാധാനമുള്ള ജീവിതം കിട്ടിയില്ല. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല, പക്ഷെ ഉണ്ട് ഒരു നബീസ്ഥാൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വളരെ യാദൃശ്ചികമാണ്.